ഹലോ, വെൽക്കം ടു ഗ്രോ വിത്ത് ബെൽഫോർഡ് ഇന്റർനാഷണൽ. ഞാൻ ശ്രീലക്ഷ്മി. നമ്മളിവിടെ ഇംഗ്ലീഷിലെ ഗ്രാമർ വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സിമ്പിൾ പ്രസന്റിന്റെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ പാസ്റ്റിന്റെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് ഈ സിമ്പിൾ പാസ്റ്റിന്റെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ഏത് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യുന്നത്? സിമ്പിൾ പാസ്റ്റ് നമ്മൾ എന്തിനാ യൂസ് ചെയ്തിരുന്നത്? ഐ റോട്ട്, ഞാൻ എഴുതി എന്നുള്ളതാണ്. അപ്പൊ അത് സിമ്പിൾ പാസ്റ്റിന്റെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആകുമ്പോൾ എങ്ങനെ വരാം? ഐ ഡിഡ്ന്റ് റൈറ്റ്, ഞാൻ എഴുതിയില്ല. നമ്മൾ എന്ത് സിമ്പിൾ പാസ്റ്റിന്റെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് വരുമ്പോഴും ഡിഡ്ന്റ് എന്ന് കൊടുക്കുക. ഡിഡ്ന്റ് എന്ന് പറഞ്ഞാൽ ഡിഡ് നോട്ട് എന്നുള്ളത്. അത് മാത്രമല്ല, അതിൽ വേർബിന്റെ ഫസ്റ്റ് ഫോം ആണ് വരും. അതിൽ നമ്മൾ പാസ്റ്റ് പറഞ്ഞപ്പം റോട്ട് എന്ന് പറഞ്ഞു, പക്ഷെ ഡിഡ് നോട്ട് എന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഡിഡ് എന്ന് പറഞ്ഞപ്പം റൈറ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഐ ഡിഡ്ന്റ് റൈറ്റ്, ഞാൻ എഴുതിയില്ല. യു ഡിഡ്ന്റ് സ്മോക്ക്, നിങ്ങൾ സ്മോക്ക് ചെയ്തില്ല. വി ഡിഡ്ന്റ് മീറ്റ്, നമ്മൾ മീറ്റ് ചെയ്തില്ല. ഹി ഓർ ഷീ ഡിഡ്ന്റ് ഡ്രൈവ്, അവനോ അവളോ ഡ്രൈവ് ചെയ്തില്ല. ഇനി ദേ ഡിഡ്ന്റ് പ്ലേ, അവർ കളിച്ചില്ല. ഇതാണ് കുറച്ച് എക്സാമ്പിൾസ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? സിമ്പിൾ പാസ്റ്റിന്റെ നെഗറ്റീവ് ഫോം ആവുമ്പോൾ നമ്മൾ ഡിഡ്ന്റ് യൂസ് ചെയ്യും. അത് മാത്രമല്ല, വേർബിന്റെ V1 ഫോമിലാണ് നമ്മളിത് പറയുന്നത്. അതായത് റൈറ്റ് എന്നുള്ളത് റൈറ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ സ്റ്റഡി ഗ്രൂപ്പുമായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് ഇത് ഷെയർ ചെയ്യുക. അപ്പം താങ്ക് യു, ബൈ.